ഒരു മുറി ഇതിനകത്ത് ഒരുപാട് സമയമുണ്ട്. ഒരു മുറിക്കകത്തു നിന്നൊരു കഥ ഇത്രയും നേരം പറഞ്ഞാൽ ഹോൾഡ് ചെയ്യുമോ എന്നുള്ള സംശയമുണ്ടായിരുന്നു. പക്ഷെ അതിനകത്തൊരു ഒരു ജീവൻ്റെ വില അതിലുണ്ടായിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു ജീവൻ എന്ന് പറയുന്ന കാര്യം അതിലുണ്ടായിരുന്നതുകൊണ്ട് എല്ലാവരും വളരെ ശ്വാസാടിപിടിച്ചാണ് കണ്ടുകൊണ്ടിരുന്നതെന്നാണ് മനസ്സിലായത്. ഒന്നര മണിക്കൂറിൽ ചില്ലറയുള്ളൂ ഈ സിനിമ, അത് ദൈർഘ്യമുള്ള സിനിമയല്ല. എങ്കിൽ കൂടി നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ലാത്ത ഒരാൾ മരിക്കാൻ ജീവനൊടുക്കാൻ തീരുമാനമെടുക്കുന്ന ഒരു പ്രദേശവും അതിനുശേഷം ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ടും ഭംഗിയായിട്ടും ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഈ രാജമൗലിയുടെ ഒരു കമന്റ് ഉണ്ടായിരുന്നു, നീയോ രാജമൗലിക്ക് കമന്റ് ഭീഷണി ആവുമോ എന്നുള്ളത് ചോദിച്ചിട്ട്. ആര് രാജന്തന്നെ കമന്റ് അല്ല, അത് റോക്കി വായിക്കാം. ചുമ്മാ തമാശ പറയുന്നതല്ലേ എല്ലാരോടും. അവരൊരു സീരിയസ് ആയിട്ടുള്ള സ്നേഹം കൊണ്ട് ചോദിച്ചു, ചേട്ടാ ഇതുപോലുള്ള വലിയ പടങ്ങൾ ഇറക്കുമ്പോൾ ചെറിയ പടം കൊണ്ട് വരുന്നത് ഒരു റിസ്ക് അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ആർക്ക് റോക്കി വായിക്കുമെന്ന് ഞാൻ പറഞ്ഞ തമാശക്ക് ചോദിച്ചതാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചെറിയ പടം കൊണ്ടുവരുന്ന ഒരു റിസ്ക്കാണ്. പക്ഷെ നമുക്ക് തിരയൊഴിഞ്ഞിട്ട് മീൻ പിടിക്കാൻ പറ്റില്ല. സിനിമകൾ ഇനിയും വലിയ സിനിമകൾ ഒരുപാട് വരാനിരിക്കുകയാണ്. ഇതിന് ഇതുപോലൊരു സ്പേസിൽ ഇറങ്ങുകയും ആളുകൾ കാണുകയും ചെയ്യലല്ലാതെ മറ്റൊരു വഴി ഞങ്ങളുടെ മുന്നിലില്ലായിരുന്നു. അപ്പം സ്ക്രീനിൽ അതുണ്ടെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ എന്നറിയാമെങ്കിലും ഇതിന് പിന്നിലൊരു കുറേ ദിവസത്തെ ശാരീരികവും മാനസികവുമായ കഠിനമായിട്ടുള്ള അധ്വാനം ഉണ്ടായിരുന്നു എന്നുള്ളത് നീള സിനിമ കണ്ടവർക്ക് എന്നെയും അറിയാം. പല സ്ഥലങ്ങളിലും വളരെ പാടുപെട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവുമെന്ന് ഡയറക്ടറും പ്രൊഡ്യൂസറും കൂടെ തീരുമാനിക്കേണ്ട കാര്യം അവർ ചെയ്യുമായിരിക്കും. അവാർഡിന് സാധ്യത ഉണ്ടോ അതെനിക്കറിയത്തില്ലല്ലോ. അവരല്ലേ തീരുമാനിക്കണ്ടേ? അത് അവർ അതിന്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ തീരുമാനിച്ച് ചെയ്യേണ്ട കാര്യമാണ്. സാധ്യതയെ കുറിച്ചൊന്നും ഞാൻ ആദ്യം ഇത് കുറച്ചുപേര് കാണുക എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തട്ടെ. അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ അവാർഡ് ഇരിക്കുന്നത്. ഇത് ഇറങ്ങി ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ അവാർഡിന് സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകടനമായിരുന്നു അഭിനയം. താങ്ക് യു വെരി മച്ച്. അത് പ്രകടനം നല്ലതാണെന്ന് പറയുന്നത് വളരെ സന്തോഷം. അതിനി ആള് കാണണം, ഒരുപാട് പേര് വന്ന് കണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. ഈ അഭിപ്രായം ഉണ്ടെങ്കിൽ ആൾക്കാർ വരുമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നമ്മൾ സാമ്പത്തികമായിട്ട് വളരെ പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടാണ്. അവരൊക്കെ ജീവിതത്തിൽ എത്ര നല്ല രീതിയിൽ ജീവിച്ചതാണെങ്കിൽ അവരൊക്കെ അനുഭവിച്ച ആ ഒരു വ്യതകൾ വിഷമങ്ങളൊക്കെ ഈ ക്യാരക്ടറിൽ, അതുകൊണ്ട് തന്നെ അയാൾ അനുഭവിച്ചിട്ടുള്ള ടെൻഷനെ നല്ല രീതിയിൽ അവതരിപ്പിച്ചു. അത് സ്വീകാര്യമായിട്ട് കണ്ടവർക്ക് എന്ന് മനസ്സിലാക്കുന്നു. ഞാൻ രമേശിൻ്റെ അടുത്ത സുഹൃത്താണ്, അതുകൊണ്ട് ഞാൻ വെറുതെ അയാളെ പ്രശംസിച്ച് പറയുന്നില്ല. ഞാൻ രമേശിൻ്റെ ഒരു ക്രിറ്റിക് ആയിട്ടുള്ള ആളാണ്. അയാളുടെ അഭിനയത്തിലോ അയാളുടെ പെർഫോമൻസിലോ കുറേ സമയത്ത് സൂചിപ്പിക്കുന്ന ആളാണ്. ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും എൻകറേജ് ചെയ്യാനാണ് തോന്നുന്നത്, രമേശ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കാണാവുന്ന സിനിമ നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. ഒരു മൊമെന്റ് എഴുതിട്ട് മാത്രം ഉള്ള ടീംസ് ഓൾ ദി ബെസ്റ്റ്.